2013 കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് സോളാർ കേസ്. സമകാലിക കേരളീയ രാഷ്ട്രീയം എത്രമേൽ ദുർഗന്ധം വമിപ്പിക്കുന്നതാണെന്ന് സോളാർ കേസ് കാട്ടിത്തന്നു. ധനമോഹത്തിന്റെയും ദുഷിച്ച ദുരിയുടെയും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെയും പിന്നാമ്പുറ കാഴ്ചകൾ സോളാർ കേസ് വെളിവാക്കി. സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും ചേർന്നുണ്ടാക്കിയ ടീം സോളാർ എന്ന കമ്പനി സോളാർ പാനലും പ്ലാന്റും സ്ഥാപിക്കാമെന്ന് വ്യാമോഹിപ്പിച്ച് 6.5 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നതാണ് സോളാർ കേസ്. കേവല ധനാപഹരണം എന്നതിനേക്കാൾ സമകാലിക രാഷ്ട്രീയത്തിന്റെ വിഴുപ്പുകൾ പൊട്ടിയൊലിച്ചു എന്നതാണ് സോളാർ കേസുണ്ടാക്കിയ ആത്യന്തിക ഫലം. പെരുമ്പാവൂർ സ്വദേശി സജാദിന്റെ പരാതി പ്രകാരം തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വസതിയിൽ നിന്ന് June 3 രാത്രി സരിതയെ അറസ്റ്റ് ചെയ്യുന്നതോടെയാണ് കേസിന്റെ തുടക്കം. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ജോപ്പന്റെ ഫോണിൽ നിന്ന് 1000-ലേറെ തവണ സരിതയെ വിളിച്ചുവെന്ന വെളിപ്പെടുത്തൽ അസാധാരണ പ്രഹരശേഷിയുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റായി. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയടക്കം സരിത ഫോൺ വിളിച്ചുവെന്ന റിപ്പോർട്ടർ വാർത്ത മന്ത്രിസഭയെ പിടിച്ചുലച്ചു. നിയമസഭ പ്രക്ഷുബ്ധവും തലസ്ഥാനം സംഘർഷഭരിതവുമായി. ജോപ്പനയടക്കം ആരോപണ വിധേയരെ മുഖ്യമന്ത്രിക്ക് നിസ്സഹായമായി കൈയൊഴിയേണ്ടി വന്നു. July 9 സരിതാ നായർക്കൊപ്പം ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്ന കോന്നി സ്വദേശി ശ്രീധരൻ നായരുടെ റിപ്പോർട്ടറിലെ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രി വിളറി വെളുത്തു. ADGP ഹേമചന്ദ്രൻ നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം 33 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. എറണാകുളം ACJM രാജുവിന് മുൻപാകെ തനിക്ക് ചിലത് പറയാനുണ്ടെന്ന് സരിത പറഞ്ഞതോടെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും വിരളി പൂണ്ടു. എല്ലാം കേട്ട ACJM ഒന്നും കേട്ടില്ലെന്ന് നടിച്ച് പരാതി എഴുതിത്തരാൻ നിർദ്ദേശിച്ച് തടിയൂരി. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് സരിതയുടെ അമ്മയ്ക്കൊപ്പം എത്തിയ ചെറുപ്പക്കാരൻ ഒത്തുതീർപ്പിന്റെ ധാരണകളിൽ തീർപ്പുണ്ടാക്കിയപ്പോൾ 21 പേജ് പരാതി 4 പേജായി ചുരുങ്ങി. പ്രമുഖരുടെ പേരുകൾ അപ്രത്യക്ഷമായി. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ 14.5 ലക്ഷം രൂപ കൊടുത്ത് ഒട്ടുമിക്ക കേസുകളും സരിത ഒതുക്കി. സരിതയും മന്ത്രിമാരും തമ്മിലുള്ള ദൃശ്യങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന ബിജു രാധാകൃഷ്ണന്റെ ഭീഷണിയും അന്തരീക്ഷത്തിൽ വിലയിച്ച് അപ്രത്യക്ഷമായി. സരിതയെ അറിയില്ലെന്നും കണ്ടെന്നും ബിജുവിനോട് സംസാരിച്ചെന്നും അത് പറയില്ലെന്നുമൊക്കെ പലവട്ടം വാക്കുമാറ്റി പറഞ്ഞ ഉമ്മൻചാണ്ടിയാണ് സോളാർ കേസിൽ നിന്നൊരുങ്ങിയത്. ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ച് CPIM വലിയ പ്രക്ഷോഭം തുടങ്ങി. രാപ്പകൽ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റ് ഉപരോധമായി വികസിച്ചു. August 12 100,000 പേർ സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോൾ കേരളം ഞെട്ടി. എന്നാൽ പിറ്റേന്ന് തന്നെ ജുഡീഷ്യൽ അന്വേഷണമെന്ന ചെറുചൂണ്ടയിൽ കൊത്തിയ CPIM ഒട്ടേറെ ദുരൂഹതകൾ ബാക്കി വെച്ച് ഉപരോധ സമരം പിൻവലിച്ചു. പിന്നീട് ഔപചാരികതയ്ക്കായി കരിങ്കൊടി പ്രതിഷേധം തുടർന്ന CPIM കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കല്ലേറ് തിരിച്ചടിയായി. എന്തിനോ വേണ്ടി തുടരുന്ന ക്ലിഫ് ഹൗസ് ഉപരോധത്തിന് നേരെ സന്ധ്യ എന്ന വീട്ടമ്മ പൊട്ടിത്തെറിച്ചത് സമീപകാല സംഭവം. ധനാപഹരണത്തിൽ ബിജു രാധാകൃഷ്ണന്റെ കൂട്ടാളിയായി നിന്ന സീരിയൽ താരം ശാലു മേനോൻ മറ്റൊരു വിവാദ കേന്ദ്രമായി. ശാലുവിനോട് മൃദുസമീപനം പുലർത്തിയ പോലീസും ശാലുവിനെ ചൊല്ലി കള്ളം പറഞ്ഞ തിരുവഞ്ചൂരും അപഹാസ്യരായി. എങ്കിലും ഒടുവിൽ സോളാർ കേസ് ഒന്നുമല്ലാതായി വായുവിൽ വിലയിച്ചു. നിസ്സാര കുറ്റങ്ങൾ മാത്രം ചുമത്തപ്പെട്ടതിനാൽ പൊതുസമൂഹത്തോട് ഒരു ചോദ്യചിഹ്നമായി സരിത മോചിതയാകും. ജുഡീഷ്യറിയെ അടക്കം സംശയത്തിന്റെ നിഴലിലാക്കിയ നൈതിക മണ്ഡലത്തിലെ കളങ്കമായ സോളാർ കേസ് 2013 കലണ്ടർ വൃത്തത്തിൽ ഒതുങ്ങുന്നില്ല. രാഷ്ട്രീയം ഒരു തുടർച്ചയാണ്, അത് കലണ്ടർ വൃത്തങ്ങളിൽ ഒതുങ്ങുന്നില്ല. പുതു സാമൂഹിക ചലനങ്ങൾക്കായി കാത്തിരിക്കാം.